ഇലക്ഷൻ ചൂടുപിടിച്ചിരിക്കുന്ന സമയത്ത് ജനങ്ങൾ ആരുടെ പക്ഷത്താണ്? ഭരണം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ നാടിന് വേണ്ടത്? ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഇവിടത്തെ ജനം തരും. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോഴത്തെ ഭരണം കൊണ്ട് ഞങ്ങൾക്കൊരു മെച്ചമുണ്ടായിരുന്നു. ഒരു ഭരണം മാറ്റം വേണം, മറ്റൊരു ഭരണം വേണം. ഇതിപ്പോൾ ഒരു ഭരണം തന്നെ പറയുന്നു, ഞങ്ങൾ തന്നെ ഇനിയും വരും വരും എന്ന് പറയുന്നുണ്ട്. അത് വരരുതെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സംസ്ഥാനം തന്നെ നശിച്ചു. ഇപ്പോൾ ഒരു പുരോഗതി ഉണ്ടാകണം, റോഡ് പാലങ്ങൾ, ഇനിയും വികസനം ഉണ്ടാകണം എന്നാണ് നമ്മുടെ അഭിപ്രായം. ഇവരുള്ള ഭരണമല്ല, ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം വെച്ചാൽ ഇവർ ഈ കാണിക്കുന്ന അക്രമങ്ങളും അക്രമരാഷ്ട്രീയങ്ങളും പൊതുവെ മാറ്റി മാറ്റണം. ഭരണമാറ്റം അവകാശങ്ങൾ പാവപ്പെട്ട പാവപ്പെട്ടവരുടെ അവകാശങ്ങളും നടക്കുന്നില്ല. എല്ലാം പണക്കാരുടെ നല്ല കാര്യങ്ങളാണ്. പാവപ്പെട്ടവർ എന്ത് എന്ത് പ്രയോജനം ഈ ഭരണം കൊണ്ട്? പുതിയ തലമുറ വന്നു ഭരണത്തിൽ. ഇത് പാർട്ടിക്കാരും അവരും അവർക്കും പിന്നെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയല്ലേ വഴക്ക് കൂട്ടണത്. പുതിയ ആൾക്കാർ വരണം, പിന്നെ പുതിയതായിട്ട് കുറച്ചും കൂടി വികസനം വരാനുണ്ട്. പിന്നെ കുറേ തെറ്റായി കിടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ശരിയാക്കാനുണ്ട്. അങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ പുതിയ ആൾക്കാർ മെയിനായിട്ട് വരണം. പുതിയ ആൾക്കാർ വരുമ്പോഴേക്കും പുതിയ കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി വികസനം വരും. അതേപോലെ തന്നെ നമ്മളെപ്പോലത്തെ നാട്ടുകാർക്കും അതേപോലെ കുറേ കാര്യങ്ങൾ അവർ ചെയ്തു തരും. അന്ന് അത് ഉറപ്പായിട്ടും അവർ ചെയ്തു തരും. തർക്കമില്ലാത്ത ഭരണമാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇതെല്ലാം സംരക്ഷിക്കപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഓരോ പാർട്ടികളും മാറി മാറി വരണത് കൊണ്ട് പറ്റില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു കുറച്ച് നാൾ നിൽക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. എന്താണെന്ന് വെച്ചെന്നാൽ ഈ കോവിഡ് വന്നിട്ട് പട്ടിണിയില്ല നാട്ടിലെങ്ങും, ദാരിദ്ര്യം ഇല്ലാത്ത നാടായിപ്പോയി. ഇത് തന്നെ മതി മോളെ, ഈ ഒരു ഭരണം അല്ലാതെ വേറൊരു ഭരണം വേണ്ട. LDF വന്നോ, അതന്നെയാണ് നമ്മുടെ ആഗ്രഹം. നാട്ടിലെ കുറേ ചെറുപ്പക്കാരുണ്ട്, അവർക്ക് എല്ലാവർക്കും അവരുടെ ചില മോഹങ്ങളും ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ സാധിക്കണം. ഇപ്പോൾ എൻ്റെ ആഗ്രഹം സിനിമയാണ്, പിന്നെ ആ ക്യാമറ എടുക്കുന്ന ആച്ചേൻ്റെ ആഗ്രഹം സിനിമയാണ്, തൻ്റെ ആഗ്രഹം സിനിമയാണ്. നമുക്ക് എല്ലാവർക്കും സിനിമ അതാ നോക്കിയ നിറച്ച് പോസ്റ്റർ. ഇത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മളുണ്ടാ സിനിമയൊക്കെ കയറണം എന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. ഞങ്ങൾക്ക് സിനിമയൊക്കെ കയറണം, സിനിമ തന്നെ ജീവിതം, ജീവിതം തന്നെ സിനിമ. അതിപ്പോൾ LDF സർക്കാർ വന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലിപ്പോൾ പുതിയ വികസനം വരട്ടെ, നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ. അപ്പോൾ നല്ല ടീം വന്ന് പുതിയ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അവർ. കേരളത്തിലെ ജനങ്ങൾ കോവിഡിൻ്റെ കാലത്തും പ്രളയത്തിൻ്റെ കാലത്തിലും ഇത്രയേറെ സംരക്ഷിച്ച ഒരു ഭരണാധികാരി പിന്നെ കേരളം കണ്ടിട്ടില്ല. ഇത്രക്കും നല്ലൊരു ഭരണാധികാരിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. തുടർച്ച തീർച്ചയായിട്ടും എല്ലാം സംരക്ഷിച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെ. ഇല്ല, നല്ല ഭരണമാണ്. എന്നുവെച്ചാൽ ഇതുവരെ ഭരിച്ചമാരിയല്ല ഞങ്ങൾ, പാരമ്പര്യമായിട്ട് ഒരു കോൺഗ്രസ്സുകാരാണ്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ എൻ്റെ കഞ്ഞി വോട്ടാണ്, 45 വയസ്സായി, കഞ്ഞി വോട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ LDF ചെയ്യും. കാരണം ഞാൻ എൻ്റെ ഫാദർ എന്ന് വെച്ചാൽ ഭയങ്കര കോൺഗ്രസ്സുകാരാണ്, ഫാദറിൻ്റെ ഫാദർ എല്ലാം കോൺഗ്രസ്സുകാരാണ്. പക്ഷേ 10-15 കൊല്ലം പുള്ളി ഗൾഫിൽ ജോലി ചെയ്തിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയാണ്. 5 വയസ്സ് പുള്ളിക്ക് ഒരു ഉപകാരം ഇന്ന് ഇരിക്കാൻ വീടും കൂടി ഇല്ലാത്ത വ്യക്തിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ LDF ഭരിച്ചു, ഇപ്പോൾ പഞ്ചായത്തൊക്കെ LDF ആണ് ജയിച്ചത് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള ഒരാൾ പറഞ്ഞു പുള്ളിക്ക് വീട് കൊടുക്കുന്ന പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം നോക്കട്ടെ. അപ്പോൾ കോൺഗ്രസ്സിനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് അവരവിൻ്റെ കാര്യം നോക്കാൻ എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് നമ്മുടെ കാര്യമല്ലേ വലുത്. അപ്പോൾ നോക്കുമ്പോൾ നല്ല ഭരണം. ഞാൻ വോട്ട് ചെയ്യണമെങ്കിൽ അതിലേക്ക് വോട്ട് ചെയ്യുള്ളൂ. ഇതുവരെ വോട്ട് ചെയ്തില്ല, എൻ്റെ ഫസ്റ്റ് വോട്ടാണ്, ഞാൻ വോട്ട് ചെയ്യും LDF. ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കുമായിട്ടാകട്ടെ നമ്മുടെ ഓരോ വോട്ടും. ന്യൂസ് വാഗൺ, കൊച്ചി.